പത്താം ക്ലാസ് ഗണിതത്തിലെ രണ്ടാം കൃതി സമവാക്യങ്ങളിലെ മറ്റൊരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്, 5, 7, 9 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 140 കിട്ടുക? ഇത് രണ്ടാം കൃതി സമവാക്യം ഉപയോഗിച്ചാണ് നമ്മൾ നിർദ്ധാരണം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ശ്രേണി പരിഗണിക്കുമ്പോൾ 5, 7, 9, 11, 13 എക്സെട്ര എന്ന ശ്രേണി, അതിലെ പദങ്ങളെ നമുക്ക് ഈ രീതിയിൽ വേണിച്ച മാറ്റി സങ്കല്പിക്കാം. 4+1, 7+4+3, 9+4+5, 11+4+7, 13+4+9 എക്സെട്ര. ഇങ്ങനെ n പദങ്ങളിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഈ ഇവയുടെ തുക എന്ന് പറയുന്നത് n പ്രാവശ്യം നാലുകൾ കൂട്ടിയതിനോട് 1+ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കൂട്ടിയതും ചേർന്നാലാണ് ആകെയുള്ള n പദങ്ങളുടെ തുകയാകുന്നത്. ഇത് എഴുതുമ്പോൾ 4n+n² എന്ന് ലഭിക്കുന്നു. അതായത് തന്നിരിക്കുന്ന ഈ ശ്രേണിയിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 4n+n² തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയിൽ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് n² + 4n ആണ് എങ്കിൽ ഇത് 140 തുല്യമാകുന്ന എന്നിൻ്റെ വിലയാണ് നമ്മൾ നിർദ്ധാരണം ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സമവാക്യം എങ്ങനെ എഴുതാം? 4n = 140 എന്ന് എഴുതാം. ഈ സമവാക്യമാണ് നമ്മളിനി നിർദ്ധാരണം ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? 4n = 140. ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും നമ്മൾ ഒരു പ്രത്യേക സംഖ്യ കൂട്ടണം. ഏതാണത്? ഇവിടെ നമുക്കത് 4 കൂട്ടിയാൽ മതി. ഈ രണ്ട് വശങ്ങളിൽ 4 കൂട്ടുകയാണെങ്കിൽ എങ്ങനെയാവും സമവാക്യം? 4n + 4 = 140 + 4. അപ്പോൾ രണ്ട് വശത്തും 4 കൂട്ടുമ്പോൾ നമുക്ക് ഇരുവശങ്ങളിലും പൂർണ്ണവർഗ്ഗങ്ങൾ കിട്ടുന്നു. അതായത് വർഗത്തികവ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഉത്തരം ചെയ്യുന്നത്. അങ്ങനെ എഴുതുമ്പോൾ 4n + 4 എന്നത് 2 പൂർണ്ണവർഗ്ഗ രൂപമാണ്. 144 കൂടിയാൽ 144. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2² = 12² എന്ന് ഇരുവശങ്ങളും പൂർണ്ണവർഗ്ഗ രൂപത്തിൽ ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2+±12 എന്ന് നമുക്ക് എഴുതാം. ഇതിൽ നിന്നും 2 എന്നത് ഒന്നുകിൽ +12 തുല്യമാവണം, അല്ലെങ്കിൽ 2 എന്നത് -12 തുല്യമാകണം. 2 + +12 ആണെങ്കിൽ എന്നിൻ്റെ വില എത്രയായിരിക്കും? +10. അതുപോലെ 2 -12 തുല്യമാണെങ്കിൽ എന്നിൻ്റെ വില -14. പക്ഷേ ഇവിടെ നെഗറ്റീവ് വില സ്വീകാര്യമല്ലാത്തതിനാൽ എന്നെ ഒരു എണ്ണസംഖ്യയായി മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് വില സ്വീകാര്യമല്ല. അപ്പോൾ എന്നിൻ്റെ വില എത്രയാവാനേ സാധ്യതയുള്ളൂ? എന്നിൻ്റെ വില +10 അഥവാ 10. അതായത് ഈ തന്നിരിക്കുന്ന ശ്രേണിയിലെ 5, 7, 9, 11, 13 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങൾ കൂട്ടിയാലാണ് നമുക്കെന്ത് ലഭിക്കുക? 140 എന്ന തുക ലഭിക്കുക.